ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ എലിഫന്റ്, യുവർ വാച്ചിങ് മീ ഓൺ ഗെയിമിംഗ് ട്രോൾ. ആൻഡ് സോ മച്ച് മാറി, നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് വെനം 2 അഥവാ വെനം ലെറ്റ് ദെയർ ബി കാർണേജ് എന്ന് പറയുന്ന ഒരു പുതിയ സിനിമയാണ്. സോ ഈ സിനിമ എല്ലാവർക്കും അറിയാമായിരിക്കും, വെനത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സോ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, വിത്തൗട്ട് വേസ്റ്റിംഗ് യുവർ ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഗായ്സ്, നമ്മൾ വെനത്തിൻ്റെ ഫസ്റ്റ് പാർട്ടി കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് വിചാരം എന്താണെന്ന് വെച്ചാൽ, വെനം മരണപ്പെട്ടു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ വെനം ഇപ്പോൾ ഈ ലോകത്തില്ല, പക്ഷേ നമുക്കറിയാം വെനം ഇപ്പോഴും എഡിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മാർവലിൻ്റെ അപ്കമിങ് മൂവീസ്, അപ്കമിങ് ഇയേഴ്സിലൊക്കെ ഒരുപാട് പ്രാധാന്യം ഉളവാക്കുന്ന ഒരു സിനിമയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നിങ്ങൾ കാണുമ്പോഴത്തേക്കും നിങ്ങൾ അങ്ങ് വെറുതെ സ്റ്റില്ലാക്കി കളയും. സോ അതിനെ ഇപ്പോഴേ പറയുന്നില്ല, കാരണം ഇതിൻ്റെ ഒരു ക്രേസ് ഇപ്പോൾ തന്നെ പോകും. സോ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിലെ നമുക്കൊരു ഓർഫണേജ് കാണിക്കുകയാണ്. ആൻഡ് ഓർഫണേജിലാണെങ്കിൽ ഒരുപാട് അഡോപ്റ്റഡ് ചൈൽഡ്സൊക്കെ ഉണ്ടായിരിക്കുമെന്നായിരിക്കും. ആൻഡ് അവിടെയാണെങ്കിൽ നമുക്ക് രണ്ട് ആൾക്കാരെ കാണിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ ഒരു മൂവിയുടെ ലീഡിംഗ് സ്റ്റാർസ്, അവരുടെ പേര് ഇങ്ങനെയാണ്: ക്ലീറ്റസ് കെസഡി ആൻഡ് ഫ്രാൻസിസ് ലൂയിസ് പാരിസൺ. ഈ ഒരു സീനിലേക്ക് വീഡിയോ ക്വാളിറ്റി കുറച്ചൊക്കെ കുഴപ്പമായിരിക്കും, ബട്ട് ഡോണ്ട് മൈൻഡ് ടു ദാറ്റ്, എൻ്റെ വോയിസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആൻഡ് ഈ ഒരു സീനിലാണെങ്കിൽ ഇവർ രണ്ടുപേരും അവരുടെ അവരുടെ റൂമിലോട്ട് ഇരിക്കുമായിരിക്കും. ആൻഡ് ആ റൂം എന്ന് പറയുമ്പോഴത്തേക്ക് മെൻ്റലി ഡിസേബിൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ വയ്ക്കുന്ന ആ ഒരു റൂമായിരിക്കും. ആൻഡ് ഫ്രാൻസിസ് ആണെങ്കിൽ ഒരുപാട് പേടിച്ചിരിപ്പുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ക്ലീറ്റസ് ചോദിക്കുകയാണ്, എന്തിനാണ് നീ ഇങ്ങനെ പേടിക്കുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രാൻസിസ് പറയുകയാണ്, എൻ്റെ മ്യൂട്ടേഷൻ ഒരുപാട് അങ്ങ് വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വലിയൊരു മ്യൂട്ടേറ്റഡ് ഒരാളെ മാറിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ എന്നെ എന്ത് എവിടേക്ക് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനാണ്, അതും ഒരു വലിയ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രാൻസിസ് പറയുക, സോറി ക്ലീറ്റസ് പറയുകയാണ്, കുഴപ്പമില്ല, നീ പേടിക്കേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ധൈര്യം സംഭരിച്ച് കൊടുക്കുക. ആൻഡ് പറയുകയാണ്, നിൻ്റെ ഉള്ളിലായിട്ട് അങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്യത്തില്ല, അതൊക്കെ ആ ഒരു റൂൾസിനെതിരാണെന്നൊക്കെ പറയുകയാണ്. അപ്പോഴേ തന്നെ കുറച്ച് ആളുകൾ വന്നിട്ട് നമ്മുടെ ഫ്രാൻസിസിനെ അവിടെ നിന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ക്ലീറ്റസ് ആണെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. ആൻഡ് അവരെന്തോ പോലീസ് വാൻ പോലത്തെ ഒരു സംഭവത്തിലാണ് അവളെ കയറ്റിക്കൊണ്ട് പോകുന്നത്. ഫ്രാൻസിസ് തന്നെ കയറ്റിക്കൊണ്ട് പോകുന്ന കാണുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലീറ്റസ് ആണെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെടുകയാണ്. ആൻഡ് ആ ഒരു ജനലിൻ്റെ സൈഡിലൊക്കെ പോയി വന്നിട്ട് കൈ കൊണ്ട് കൊട്ടുകയാണ്. ഈ ഒരു സംഭവം ഇങ്ങനെ കിടന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രാൻസിനാണെങ്കിൽ ഒരു സീക്രട്ട് ലൊക്കേഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് ആ വന്ന ആളുകൾ. ആൻഡ് ഫ്രാൻസിസിനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു പകുതി ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്കും ഫ്രാൻസിസ് ആണെങ്കിൽ തൻ്റെ ഒരു സൗണ്ട് വെച്ച് ഭയങ്കര ഒരു സൗണ്ട് വിടുമ്പോഴത്തേക്കും ഒരു മനസ്സ് സ്ട്രെങ്ത് നമ്മുടെ ഫ്രാൻസിസിനുണ്ട്. ആൻഡ് ആ ഒരു സൗണ്ട് വെച്ചിട്ട് ആ ഒരു വാൻ തന്നെ തകർക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ ആ ഒരു സൗണ്ട് ഉണ്ടെങ്കിൽ ഏതൊരു വലിയ ഒബ്ജക്റ്റിനെയും ഒന്ന് അനക്കാനോ ഒന്ന് പൊട്ടിച്ചു കളയാനോ ഒക്കെ കഴിയുന്നതായിരിക്കും. നമ്മുടെ ആ ഒരു സ്ട്രെങ്താണ് നമ്മുടെ ഫ്രാൻസിസിനുള്ളത്. ആൻഡ് ഇത്രയ്ക്ക് വലിയൊരു സംഭവം ഉണ്ടായപ്പോഴത്തേക്ക് ആ ടീം മൊത്തം പേടിച്ചിട്ട് ഒരു കൈപ്പത്തം പോലെ ഒരു വെടിയുണ്ട് പോവുകയാണ്. അത് പോകുന്നത് ഫ്രാൻസിസിൻ്റെ കണ്ണിലോട്ടാണ് കൊള്ളുന്നത്. ആൻഡ് അത് കൊണ്ട ഉടനെ ഫ്രാൻസിസ് ആണെങ്കിൽ ആ വാൻ്റെ പുറത്തോട്ടത് ഒന്ന് വീഴുകയാണ്. അപ്പോൾ പോലീസുകാരുടെ വിചാരം എന്തെന്ന് വെച്ചാൽ പുള്ളിക്കാരി മരണപ്പെട്ടു എന്നുള്ളതാണ്. ആൻഡ് പിന്നെ നമ്മളെ കാണിക്കുന്നത് ഫ്രാൻസിസിനെ റേവൻ ക്രോഫ്റ്റിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ്. ഈ ഒരു റിവൻ ക്രാഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമേസിങ് സ്പൈഡർമാനിലെ ഇലക്ട്രോണിക് വെച്ചിരിക്കുന്ന ഒരു സംഭവമല്ല, ഒരു ബേസ് പോലത്തെ ഒരു സംഭവം, ആ ഒരു കൂട്ടിലകത്താണ് ഇപ്പം ഫ്രാൻസിസ് ഇരിക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് കാണാനായിട്ട് വഴിയും ഒരു ഡോക്ടറുണ്ട് കേട്ടോ. ആ ഡോക്ടറാണെങ്കിൽ നമ്മുടെ ഫ്രാൻസിസിൻ്റെ മുകളിലാണെങ്കിൽ ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അവിടെയാണെങ്കിൽ ഒരു പയ്യൻ വന്നിട്ട് ഒരു ന്യൂസ് പേപ്പർ വയ്ക്കുന്നുണ്ടായിരിക്കും. ആൻഡ് ആ ന്യൂസ് പേപ്പറിൻ്റെ അകത്ത് ക്ലീറ്റസ് കെസഡിക്ക് ഒന്ന് തൂക്ക് കയറി ആ ഒരു ദണ്ഡനെ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതിനെ പറ്റിയിട്ടായിരിക്കും ഈ ഒരു സംഭവം പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ലീറ്റസ് ആണെങ്കിൽ ഒരുപാട് സീരിയൽ കില്ലിങ് ഒക്കെ ചെയ്ത ഒരു സീരിയൽ കില്ലറാണ്. ആൻഡ് ഒരു എവിഡൻസും ഇല്ലാത്തതിൻ്റെ കാരണത്തിൽ കേസ് പെൻഡിംഗ് ഇരിക്കുന്നതായിരിക്കും. ആൻഡ് ഇതിൻ്റെ അകത്ത് ആ ഒരു ആർട്ടിക്കിൾ എഴുതിയത് തന്നെ നമ്മുടെ എഡി ബ്രൂക്കാണ്. എഡി ബ്രൂക്ക് ആരാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ആൻഡ് അവിടെയുള്ള ആ ഡോക്ടറും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലീറ്റസിനെ പോലെയുള്ള ആൾക്കാർക്ക് എന്തായാലും തൂക്കേറ് തന്നെയാണ് ശിക്ഷയായിട്ട് കൊടുക്കേണ്ടതെന്ന് അവരും പറയുകയാണ്. അവിടെ സീൻ ഷിഫ്റ്റായിട്ട് നമ്മളെ കാണിക്കുന്നത് നമ്മളെ ഡിറ്റക്റ്റീവ് പാട്രിക്കിനെയാണ്. പാട്രിക് ആണെങ്കിൽ നമ്മളെ എഡിയുടെ കൂടെ സംസാരിച്ചു വരികയാണ്. ആൻഡ് എഡി പറയുകയാണ്, എനിക്ക് ക്ലീറ്റസിൻ്റെ അടുത്ത് ഒന്നും വാങ്ങാനോ കൊടുക്കാനോ ഒന്നുമില്ല, സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഡിറ്റക്റ്റീവ് പാട്രിക് റിപ്ലൈ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് എന്തെങ്കിലും അവന് പറയാനായിട്ടുള്ളത് നിൻ്റെ അടുത്ത് മാത്രമായിട്ടാണ്, നിന്നെ മാത്രമാണ് അവൻ കാണണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കേസിൻ്റെ എന്തെങ്കിലും ലൂപ്പൊക്കെ തരാൻ വേണ്ടിയിട്ടായിരിക്കും നീ ഒന്ന് പോയി കാണുക എന്ന് പറയുകയാണ്. ആൻഡ് ആ ഒരു സീനിൽ തന്നെ നമ്മുടെ വെനം ആണെങ്കിൽ എഡിയുടെ ശരീരത്തിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം ക്ലീറ്റസിനെ കഴിക്കാനായിട്ട് തന്നെ തീരുമാനിച്ച് നിൽക്കുവാണ്. കാരണം എന്താ വെച്ചാൽ പുള്ളിക്കാരൻ ഒരു സീരിയൽ കില്ലറാണ്. ആൻഡ് എഡി പറയുകയാണ്, നീ ഇപ്പോഴങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, അതൊക്കെ തെറ്റാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുകയാണ്. ആൻഡ് ഇവരൊരു ബാത്റൂമിൻ്റെ അകത്തിരുന്നാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഡിറ്റക്റ്റീവ് പാട്രിക് പ്ലസ് തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന ഒരു പെങ്കൊച്ചും ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരിക്കും. അതിനുശേഷം വെനം പറയുകയാണ്, ഞാൻ ഇവിടെ വെറുതെ കുത്തിയിരുന്ന് പണിയെടുക്കുവാണ്, എനിക്ക് ഈ ഒരു സിറ്റിയെ നല്ലപോലെ വൃത്തിയാക്കണം എന്ന് വെച്ചാൽ ക്രിമിനൽ രഹിതമാക്കണം എന്നൊക്കെ പറയുകയാണ് നമ്മുടെ വെനം. ആൻഡ് ഒരുപാട് നമ്മുടെ എഡിയെ ഒരുപാട് കളിയാക്കുകയും ചെയ്യുവാണ്. അപ്പോഴേക്കും നമ്മുടെ എഡി പറയുകയാണ്, അളിയ വെനമേ, ഞാൻ നിൻ്റെ ഹോസ്റ്റാണ്, അത്രയെങ്കിലും എനിക്കൊരു ബഹുമാനം താടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പുറത്തിറങ്ങുകയാണ്.
അതിൻ്റെ ഒടുവിലാണെങ്കിൽ വെനം അഥവാ എഡി ആണെങ്കിൽ നമ്മുടെ ആ ഒരു ക്ലീറ്റസ്കിനെ കാണാനായിട്ട് സമ്മതിക്കുകയാണ്. ആൻഡ് അവർ രണ്ടുപേരും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വെനത്തിൻ്റെ ഫസ്റ്റ് മൂവിയിൽ പ്രോസ്ക്രിഡിറ്റ് സീനായിട്ട് കാണിച്ച ആ ഒരു രംഗം നമ്മളെ വീണ്ടും കാണിച്ചു തരികയാണ്. ആൻഡ് അവിടെ ചെന്നപ്പോൾ തന്നെ അവർ തമ്മിലുള്ള സംഭാഷണം തുടങ്ങുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലീറ്റസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ ഒരു ന്യൂസ് പ്രിൻ്റ് ചെയ്യണം എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി. അതിനകത്ത് നീ ഇങ്ങനെ എനിക്ക് സഹായം ചെയ്യുകയാണെങ്കിൽ ഞാൻ നിനക്കൊരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ തരുന്നതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ കൊലപാതകങ്ങൾ ചെയ്യുന്നു, എന്താണ് അതിന് പിന്നിലുള്ള കാരണം, അത് എല്ലാം ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും എന്ന് പറയുകയാണ്. ആൻഡ് ഇതേ ന്യൂസ് തന്നെയാണ് നമ്മൾ ഇച്ചിരി നേരത്തെ കണ്ട ആ ഒരു ന്യൂസ്. അപ്പോഴത്തേക്കും എഡി ചോദിക്കുകയാണ്, ഈ ഒരു കാര്യത്തിൽ ഞാൻ എന്തുകൊണ്ട് എന്നെ എന്തിനു നീ ചൂസ് ചെയ്തു. അപ്പോഴേക്കും അതിന് മറുപടിയായിട്ട് നമ്മൾ ആ ഒരു ചെറുക്കൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബിക്കോസ് ഐ ലൈക്ക് യു. ആൻഡ് എഡി അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് എഡിയുടെ ആ ഒരു ശ്രദ്ധ അവിടെ ഉള്ള ആ ഒരു ചുമരിലോട്ട് ആക്കുകയാണ്. അവിടെ എന്താണെന്ന് വെച്ചാൽ, എന്തൊക്കെയോ വരച്ച് കുറച്ച് വെച്ചേക്കുവാണ്. ആൻഡ് അതിനകത്ത് ഒരു മെസ്സേജ് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ട്രൂത്ത് ഇൻ ദെയർ ഇൻ സ്റ്റീഫൻ വാസ് ഗിവൻ ദെയർ ഇൻ സഫറിങ് എന്നാണ് അവിടെ എഴുതിയിരുന്നത്. ആൻഡ് അവിടെ കുറച്ച് കുറച്ച് ക്ലൂസൊക്കെ അവിടെ വിട്ടിട്ടുണ്ടായിരിക്കും. ആൻഡ് എഡി ആണെങ്കിൽ പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ക്ലീറ്റേഴ്സ് പറയുകയാണ്, എന്നെ നീ ഒരിക്കലും മറക്കുന്ന കളയിൽ എന്ന്. ആൻഡ് നമ്മുടെ എഡി ആണെങ്കിൽ പുറത്തു വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള പാട്രിക്ക് ചോദിക്കുകയാണ്, എന്തെങ്കിലും അവൻ വിട്ടു പറഞ്ഞു, എന്തെങ്കിലും അവൻ പറഞ്ഞു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും എഡി പറയുകയാണ്, ഇല്ല അവൻ ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല, ഇതിങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് സമയം ആവശ്യമാണ് എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം എഡി ആണെങ്കിൽ തൻ്റെ ഡുഗാട്ടി ബൈക്കിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. ആൻഡ് വീട്ടിലെത്ത സമയത്ത് നമ്മുടെ വെനമാണെങ്കിൽ ആ ഒരു വാളിൽ കണ്ട സാധനങ്ങൾ എല്ലാം ഡീകോഡ് ചെയ്യാനായിട്ട് സഹായിക്കുകയാണ്. ആൻഡ് ആ ഒരു സംഭവങ്ങൾ മൊത്തം വെനത്തിൻ്റെ ആ ഒരു ശക്തി ഉപയോഗിച്ച് ശരിയാക്കിയിട്ട് ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കുകയാണ്. ആൻഡ് ആ ഒരു ലൊക്കേഷനിലാണ് ഈ ഒരു ആ ഒരു മൃതദേഹങ്ങൾ എല്ലാം പുള്ളിക്കാരൻ കൊന്ന ആളുകളുടെ എല്ലാ സംഭവങ്ങളും ഉള്ളത്. ആൻഡ് അടുത്ത ദിവസം തന്നെ ആ ഒരുപാട് പോലീസുകാരെല്ലാവരും കൂടെ ആ ഒരു സ്പോട്ടിൽ എത്തിയിട്ട് അരിച്ചു പറക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരുപാട് ഡെഡ് ബോഡീസ് കിട്ടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാട്രിക്കും ടീമും എല്ലാവരും അവിടെ എത്തുകയാണ്. ആൻഡ് ഇതെല്ലാം ക്ലീറ്റസ് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും ഈ ഒരു എഡിയുടെ ആണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ എടുക്കുകയാണ്. ഒരുപാട് ന്യൂസ് ആളുകളെല്ലാം വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ, നീയും നമ്മുടെ ക്ലീറ്റസുമായിട്ട് വല്ല ഫ്രണ്ട്സ് ആയിരിക്കുവാണോ എന്നു വെച്ചാൽ, ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നിനക്ക് എങ്ങനെ മനസ്സിലായി, നീ മാത്രമാണ് അവനെ ഇതുവരെ കണ്ടിട്ടുള്ളത്, അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഇൻഫർമേഷൻസ് കിട്ടിയെന്ന് പറഞ്ഞ് അവൻ ഇൻ്റർവ്യൂ ചെയ്യുകയാണ് ഒരുപാട് റിപ്പോർട്ട്. ഈ ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് ന്യൂസിലെല്ലാം പോകുമ്പോഴത്തേക്കും എല്ലാ ടി വി ഷോ സീരീസിലും എല്ലാത്തിലും കാണുമ്പോഴത്തേക്കും നമ്മുടെ ക്ലീറ്റസും ഇത് കാണുകയാണ്. ആ ക്ലീറ്റസിലാണെങ്കിൽ ഒരുപാട് ദേഷ്യമാവുകയാണ്, ഒരുപാട് വെറുപ്പാവുകയാണ് നമ്മുടെ എഡിയിലൂടെ. എഡിയുടെ അടുത്ത് ഇങ്ങനെയല്ല ഒന്നും ചെയ്യാൻ പറഞ്ഞത്. ആൻഡ് അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു കാര്യം നമ്മുടെ ഫ്രാൻസിൻ്റെ ചെവികളിലും എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതൊക്കെ ഈ ഒരു എവിഡൻസ് കിട്ടിയതിന് ശേഷം നമ്മുടെ ക്ലീറ്റസിന് തൂക്കുകയറന്നെ ഒരു ശിക്ഷയായിട്ട് കൊടുക്കുകയാണ്. ആൻഡ് ഇതിൻ്റെ അത് ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ക്ലീറ്റസും ഫ്രാൻസിസും. ആൻഡ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും ഓരോ രാത്രിയിൽ കഴിയും തോറും നമ്മുടെ എഡി ഇങ്ങനെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇൻ്റർവ്യൂ ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കും. അതിനുശേഷം വേനം എഡിയുടെ അടുത്ത് പറയുകയാണ്, നമ്മൾ ഇങ്ങനെ തന്നെ എല്ലാ ക്രിമിനൽസിനെയും ഇങ്ങനെ പിടിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് പറയുകയാണ്. ആൻഡ് അതിനുശേഷം വേനം പറയുകയാണ്, ഞാനിങ്ങനെ ഈ ഒരു കോഴികളൊക്കെ കഴിച്ചിട്ട് എനിക്ക് ഒന്നും ശരിയാവുന്നില്ല, എൻ്റെ അത് ഒന്നും ശരിയാവുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഈ മനുഷ്യരെ തന്നെ കഴിക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ എഡി പറയുകയാണ്, വേണ്ട നീ അതൊന്നും ഇപ്പോൾ ചെയ്യാൻ പാടില്ല, ഇപ്പോൾ ആരെങ്കിലും തലപോയ രീതിയിലോ ആരെങ്കിലും കാണാതായത് FBI ഉടനെ എൻ്റെ വീടിൻ്റെ മുമ്പ് വന്ന് കോളിംബെല്ലടിക്കും, അത് ആവശ്യമാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ വേനം ആണെങ്കിൽ വീണ്ടും പുള്ളിക്കാരൻ നമ്മുടെ എഡിയെ കളിയാക്കുകയാണ്, കളിയാക്കി അതൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ എഡി വീണ്ടും പറയുകയാണ്, എന്ത് വേടായത്, ഒന്നെങ്കിലും ഒന്ന് ഇച്ചിരിയെങ്കിലും എന്നെ റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെ പറയുകയാണ്. ആൻഡ് അവർ രണ്ടുപേരും ചെല്ലുന്നത് ആ ഒരു ഷോപ്പിലോട്ടാണ്. ഈ ഷോപ്പ് എല്ലാവർക്കും വേനൽ ഫസ്റ്റിൽ ഓർമ്മ ഉണ്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി ബ്രീഫായിട്ടൊന്നും പറയുന്നില്ല. ആൻഡ് അവിടെ ചെന്നതിന് ശേഷം അവർ നേരെ പോകുന്ന ഒരു പൗഡർ ഫാമിലോട്ടാണ്. ആൻഡ് പൗഡർ ഫാമിൽ ചെന്നിട്ട് നമ്മുടെ വേനത്തിൻ്റെ വയറൊക്കെ ഫുള്ളായതിന് ശേഷം അവരിങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഗുണ്ടയാണെങ്കിൽ ഇങ്ങനെ ഒരു പെണ്ണിൻ്റെ ഫേഴ്സ് എല്ലാണ്ട് മുട്ടിക്കുന്ന സമയത്ത് നമ്മുടെ എഡി പറയുന്നുണ്ട്, വേണ്ട അതൊന്നും തലയിടല്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ വേനമാണെങ്കിൽ അതൊന്നും കേൾക്കാതെ ഇല്ല ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് പോവുകയാണ്. ആൻഡ് കഴിക്കാനായിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ എഡി പറയുകയാണ്, വേണ്ട അളിയ പ്ലീസ് പ്ലീസ് എന്ന് കെഞ്ചി പറയുന്നതുകൊണ്ട് നമ്മുടെ വേനമാണെങ്കിൽ അത് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ആൻഡ് അവിടെ നിന്ന് പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് ആൻഡ് ഒരു കോൾ വരുന്നത്. ആൻഡ് കോൾ വന്നിട്ട് അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കൊന്ന് പിന്നെ കാണണം എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ എഡി പറയുകയാണ്, ഓക്കെ ഞാൻ വരാമല്ലോ എന്ന് പറയുകയാണ്. ആൻഡ് അവിടെ ചെല്ലുന്ന സമയത്ത് വെനം ഇപ്പോഴും പുള്ളിയുടെ ഉൾമനസ്സിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഇതൊക്കെ എവിടെയോ നമ്മുടെ ആൻഡ് മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് എഡിയുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇപ്പോഴും നിൻ്റെ അടുത്ത് ശരീരത്തിൽ വെനം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ എഡി പറയുകയാണ്, ഇല്ല അവനൊക്കെ എപ്പോഴേ മരിച്ചോ എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ആനാണെങ്കിൽ പറയുകയാണ്, ഞാനും ഡാൻ തമ്മിലുള്ള എൻഗേജ്മെൻറ്റേ കഴിഞ്ഞു. അവൻ്റെ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ എഡി ആണെങ്കിൽ കുറച്ചൊക്കെ ഇമോഷണൽ ആവുകയാണ്, എന്നാൽ അതൊക്കെ പിടിച്ചു നിർത്തുകയാണ്. അപ്പോഴത്തേക്കും കഹാനി ഈ ഒരു സ്റ്റോറിയുടെ ട്വിസ്റ്റ് വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തേക്കും നമ്മുടെ ആൻ പറയും, ഹായ് വരാം എനിക്കറിയാം നീ ഇപ്പോഴും ഇവൻ്റെ ശരീരത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് സുഖമാണെന്നൊക്കെ ചോദിച്ചതിന് ശേഷം, നീ എഡിയുടെ എന്തായാലും നീ എഡി സൂക്ഷിച്ചൊക്കെ നോക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ടൈറ്റ് ബൈ ബൈ ടാറ്റ പറഞ്ഞുകൊണ്ട് നമ്മുടെ എഡി ആണെങ്കിൽ ഡുഗാട്ടി ബൈക്കും എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോവുകയാണ്.
ആൻഡ് പോകുന്ന വഴി നമ്മുടെ വേനം എടിയിലെടുത്ത് പറയുന്നുണ്ട് നീ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും ഇങ്ങനെ ഇമോഷണൽ ആവാനായിട്ട് പാടില്ല എന്നൊക്കെ പറയുകയാണ്. നമ്മളൊക്കെ വലിയ വലിയ ജോലികൾ ചെയ്യാനായിട്ട് ഉണ്ടായവരാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ എഡി റിപ്ലൈ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിനക്കൊന്നും ഇതുവരെ പ്രണയം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ, അപ്പോഴത്തേക്ക് നീ എൻ്റെ ഫീലിങ്സ് എൻ്റെ വിഷമം ഒന്നും മനസ്സിലാക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിലെത്തുകയാണ്. നമ്മുടെ രണ്ട് പേരും അതിൻ്റെ അടുത്ത ദിവസം രാവിലത്തേക്കാണ് സീൻ ഷിഫ്റ്റ് ആകുന്നത്. ആൻഡ് അവിടെ ആണെങ്കിൽ വെനമാണെങ്കിൽ ഒരു അടിപൊളി മാസ്റ്റർ ഷെഫായിരിക്കുകയാണ് നമ്മുടെ വെനം. ആൻഡ് ഒരു അടിപൊളി ഡിന്നർ അല്ല സോറി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എടി ഒന്നും തിന്നില്ലെങ്കിൽ വെനത്തിനൊന്നും കിട്ടത്തില്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ ആ വെനം എല്ലാം ചെയ്യുകയാണ്. ആൻഡ് ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. ആൻഡ് വന്നിരിക്കുന്നത് ആരുടെ കയ്യിൽ നിന്നാണെന്ന് വെച്ചാൽ മറ്റാരുടെ കയ്യിൽ നിന്നും അല്ല, നമ്മുടെ ക്ലീറ്റസിൻ്റെ കയ്യിൽ നിന്നാണ്. ക്ലീറ്റസ് ആ ഒരു ലെറ്റർ കൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ കാരണമാണ് എനിക്ക് ഈ ഒരു തൂക്കുകാർ ഈ ഒരു ശിക്ഷ കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഈ കുറച്ച് കറുത്ത കൈകൾ താൻ പ്രവർത്തിച്ച ആ ഒരു കറുത്ത കൈകൾ കൊണ്ട് പ്രവർത്തിച്ച കുറച്ച് കൃത്യങ്ങളും അതിൻ്റെ അത് പറയുന്നുണ്ട്. ആ ഒരു ലെറ്ററിൽ പറയുന്നത് എങ്ങനെയാണ്, ഞാൻ ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ഗ്രാൻഡ് മദറിനെ ഞാൻ എങ്ങനെ കൊല്ലും, എൻ്റെ മദറിനെ ഞാൻ എങ്ങനെ ബാത്ടോപ്പിൽ വെച്ച് മുക്കിക്കൊല്ലും എന്നൊക്കെ പറയുകയാണ്. ആൻഡ് ഇതിലൂടെ കൺവേ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്ലീറ്റസ് ആണെങ്കിൽ സ്വന്തം കുടുംബത്തെ പോലും വെറുതെ വിട്ടില്ല എന്നുള്ളതാണ്. ആൻഡ് ഇതൊക്കെ നടക്കുമ്പോഴത്തേക്കും ക്ലീറ്റസിൻ്റെ ഫാദർ ആണെങ്കിൽ ഒരു ഓർഫനേജിലേക്ക് പുള്ളിക്കാരനെ പറഞ്ഞു കൊടുക്കുകയാണ്. ആൻഡ് അവിടെ ഉള്ള പിള്ളേരും നമ്മൾ ക്ലീറ്റസിനെ വെറുതെ വിട്ടില്ല, പുള്ളിക്കാരൻ അടുക്കിക്കൊണ്ടായി. ആൻഡ് അവിടെ വെച്ചാണ് ഫ്രാൻസിസിനെ നമ്മുടെ ക്ലീറ്റസ് മീറ്റ് ചെയ്യുന്നത്. ആൻഡ് അവർ തമ്മിൽ ഫ്രണ്ട്സ് ആവുകയാണ്. ആൻഡ് ഇപ്പോഴും അവർ തമ്മിൽ ലവ് ആവുകയാണ്. ആൻഡ് ഈ ഒരു സമയത്ത് ഈ ഒരു കത്തിൻ്റെ ലാസ്റ്റ് പറയുകയാണ്, എഡി എനിക്ക് നിന്നെ ഒന്ന് അവസാനമായിട്ട് കാണുമെന്ന് പറയുകയാണ്. ആൻഡ് എഡി ആണെങ്കിൽ അതിന് സമ്മതിക്കുകയാണ്. ആൻഡ് പിറ്റേ ദിവസം ആവുകയാണ് നമ്മുടെ എഡിയാണെങ്കിൽ നമ്മുടെ ക്ലീറ്റസിനെ കാണാനായിട്ട് ജയിലിലോട്ട് പോവുകയാണ്. ആൻഡ് അവർ അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ക്ലീറ്റസ് എഡിയുടെ അടുത്ത് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയാണ് ഇത്രയും കാലം ജീവിച്ചത് എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ എഡി പറയുകയാണ് ഓ സ്വന്തം അമ്മയും ഗ്രാൻഡ് മദറിനെയൊക്കെ കൊന്നിട്ടാണല്ലോ നിൻ്റെ ജീവിതം എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ക്ലീറ്റസ് ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ എഡിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. എഡി ദേഷ്യം പിടിച്ചാലോ നമ്മുടെ വെനം പുറത്തു വരും. വെനം പുറത്തു വന്നാലോ ഒരു ഒരു സത്യമൊക്കെ പുറത്താവോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇപ്പം വിചാരിച്ച പോലെ തന്നെ വെനത്തിനാണ് ഈ ദേഷ്യം വന്നു. അപ്പോൾ എഡിയാണെങ്കിൽ അവനെ ഉപദ്രവിക്കാനായിട്ട് ചെന്നു. ആൻഡ് തന്ത്രശാലിയായ നമ്മുടെ ക്ലീറ്റസ് ആണെങ്കിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു കടി വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ എഡിയുടെ കൈകളിലേക്ക്. ആൻഡ് അവിടെ വന്ന് ആ ഒരു ഗാർഡ് ആണെങ്കിൽ അവർ രണ്ടുപേരെയും ഇങ്ങനെ അടി കൊടുത്തതിൽ നിന്ന് പിടിച്ചു മാറ്റുകയാണ്. ആൻഡ് എഡിയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ക്ലീറ്റസ് പറയുകയാണ് ഞാൻ ഒരുപാട് രക്തം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നിൻ്റെ രക്തത്തിന് എന്തോ വേറൊരു ടേസ്റ്റാണെന്ന് പറയുകയാണ്. ആൻഡ് അതിനുശേഷം നമ്മുടെ എഡിയുടെ ഒരു ചെറിയൊരു മൈന്യൂട്ട് സാധനം നമ്മുടെ ഈ നമ്മുടെ ആ ഒരു ക്ലീറ്റസിൻ്റെ വായിക്കാതായി പോവുകയാണ്. അവിടെ വെച്ച് നമ്മുടെ എഡി വീണ്ടും ഡുഗാട്ടി കയറി വീട്ടിലോട്ട് എത്തുകയാണ്. ആൻഡ് ഇവിടെയാണ് കാർണേജിൻ്റെ ജനനം. ആൻഡ് അവിടെ നിന്ന് തിരിച്ചെത്തിയ നമ്മുടെ എഡിയാണെങ്കിൽ ഒരുപാട് നമ്മുടെ ആ ഒരു വെനമാണെങ്കിൽ ഒരുപാട് ഒരു സോറി പറയുകയാണ് നമ്മുടെ എഡിയുടെ അടുത്ത്. അപ്പോഴത്തേക്ക് എഡി പറയുകയാണ് നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അഥവാ അവിടെയും കാണാൻ വെച്ചിട്ട് അവൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഈ ഫുള്ള് ഫുള്ള് എൻ്റെ കയ്യിലെ തെറ്റായിരുന്നേനെ എന്നെ തന്നെ അവർ പിടിച്ചോണ്ട് പോയനെ എന്നൊക്കെ പറയണം. ആൻഡ് അവരുടെ തമ്മിലുള്ള ഒരു ഒരു രക്ഷയില്ലാത്ത വഴക്കാണ് ഉണ്ടാകുന്നത്. അനി ഒരുത്തം ഒരുത്തനെ കുറ്റം പറയുന്നു, മറ്റൊരുത്തം വേറൊരുത്തനെ കുറ്റം പറയുന്നു, അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് സീൻ നടക്കുന്ന സമയത്ത് അവിടെ മൊത്തം അടിയായി അലമ്പായി അത് ഇതായി ഇതായി. അങ്ങനെയാണെങ്കിൽ അവസാനം എഡി പറയുകയാണ് നീ ഇവിടുന്ന് ഇറങ്ങി പോകാനായിട്ട് പറയുകയാണ്. ആൻഡ് ഇതിൻ്റെ അത് ദേഷ്യം വന്ന് നമ്മളെ വെനമാണെങ്കിൽ അവിടെ ഇവിടെ എല്ലാം അടിച്ച് പൊട്ടിച്ച് എന്തൊക്കെ കാണിച്ചുകൊണ്ട് അങ്ങനെ നടക്കുവാണ്. ആൻഡ് ഇവിടെയാണെങ്കിൽ ഒരുപാട് അടി എന്ന് വെച്ചാൽ രണ്ടുപേരും ഇതുവരെ ഉണ്ടാവാത്ത പോലത്തെ അടി. ആൻഡ് വെനമാണെങ്കിൽ പറയുകയാണ് നീ പൊട്ടനായിരുന്നു, നിന്നെയാണ് ഞാൻ ഇപ്പോൾ നല്ലവനാക്കിയത്, നിനക്കൊരു പുതിയ ഒരു സംഭവം തന്നു, നിനക്കൊരു പുതിയ ഐഡൻറ്റിറ്റി തന്നു, അതാണ് ഇതാണെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അവസാനമായിട്ട് പറയുകയാണ് ഓ നിനക്കിപ്പോൾ ആ ഒരു കേസ് കിട്ടിയപ്പോൾ നീ ഇപ്പം വളരെ ഒരു ഫേമസ് ആയല്ലോ, പിന്നെ എന്തിനാ നിനക്ക് എന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം ഒരു സിറ്റുവേഷൻ വരുവാണ്. എന്തിനാണെന്ന് വെച്ചാൽ എഡിയുടെ ശരീരം ഇട്ട് നമ്മുടെ വെനം ഇറങ്ങി പോവുകയാണ്. പോകുന്ന സമയത്ത് ബൈക്കും പൊട്ടിച്ചിട്ടാണ് പോകുന്നത്. സോ ഗൈസ് ടു ബി കണ്ടിന്യൂഡ്. ഇനിയിപ്പോൾ വെനം തിരിച്ചു വരുമോ, ഇവർ കാർണേജിനെ തമ്മിൽ എങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്യും, അത് ഇത് എങ്ങനെയാണ് കാർണേജ് ജനനം കൊണ്ടത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സബ് ഇത് ബെല്ലിൽ നിന്നേക്ക് ആളിലിട്ടുതരാം. നാളെ തന്നെ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ എപ്പോഴാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ പാർട്ട് 2 വരുന്നതായിരിക്കും. Find your watch me on gaming drone and signing out.